എണ്ണ എന്നും ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു ദൗർബല്യമാണ്. ഈ എണ്ണയിൽ നയതന്ത്രം തീർക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള എണ്ണ വില ഉയർത്തിയിരിക്കുന്നു സൗദി അറേബ്യ. ജൂലൈ മുതൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഏകദേശം $2 വരെയാണ് ഓയിൽ പ്രൈസ് ഉയർത്തിയിരിക്കുന്നത്. ഇനി മുതൽ ഒരു ബാരൽ എണ്ണയ്ക്ക് ഏഷ്യൻ രാജ്യങ്ങൾ $6.2 നൽകേണ്ടി വരും. റിയാദിന്റെ ഈ നികുതിൽ ഓയിൽ മാർക്കറ്റ് കടുത്ത എതിർപ്പറിയിച്ചിട്ടുണ്ട്. ഓയിൽ പ്രൈസ് ഇപ്പോ ഉയർന്ന് ബാരലിന് $120 ആയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. ഈ വർഷം എണ്ണവിലയിലുണ്ടായത് ഏകദേശം 60% വർധനവാണ്. ഈ ട്രെൻഡ് തുടർന്നാൽ ഏഷ്യൻ രാജ്യങ്ങൾ ക്രൂഡിന് വലിയ വില നൽകേണ്ടി വരും. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ പൊതുവെ ബാരലിന് $1.5 ഉയർത്തിയപ്പോൾ സൗദി അറേബ്യ മാത്രം വർദ്ധിപ്പിച്ചത് $2. പക്ഷേ സൗദിയുടെ ഈ വില വർധനവ് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമല്ല. ആദ്യം ആർക്കൊക്കെയാണ് ബാധകമെന്ന് നോക്കാം. സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാർ ഏഷ്യൻ രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, ഇന്ത്യ. മൊത്തം ഉൽപ്പാദനത്തിന്റെ 60% ഈ രാജ്യങ്ങളിലേക്കുള്ള സൗദി അറേബ്യയുടെ കയറ്റുമതി. എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അവസ്ഥ? സൗദി അറേബ്യയുടെ വില വർധനവ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ ബാധിച്ചിട്ടില്ല. അവിടെ ക്രൂഡ് വില ഉയർന്നിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ 2 മാസമായി അമേരിക്കയിലേക്കുള്ള എണ്ണ വില സൗദി അറേബ്യ ഉയർത്തിയിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഏഷ്യയോട് മാത്രം ഈ വിവേചനം? ഏഷ്യക്കാർ എന്തിന് ഇത്രയും പണം നൽകണം? ലളിതമായ ഒരു വിശദീകരണം മതിയാവും ഇതിന്. ക്രൂഡിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന രാഷ്ട്രങ്ങളാണ് ഏഷ്യൻ റീജിയനിലുള്ളത്. ലോക്ഡൌൺ ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർത്തെറിഞ്ഞു എന്ന് തന്നെ പറയാം. അവരുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് വീണ്ടും ഉയർന്നു വരണമെങ്കിൽ, പഴയ രീതിയിലാകണമെങ്കിൽ എണ്ണ കൂടിയേ തീരൂ. ജപ്പാൻ റഷ്യൻ ഓയിൽ ഇറക്കുമതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയാണ് ഓയിൽ ഇറക്കുമതിയിൽ ജപ്പാൻ പൂർണ്ണമായും ആശ്രയിക്കുന്നത്. ഇന്ത്യക്കും ദൈനംദിന കാര്യങ്ങൾക്ക് സൗദി എണ്ണ കൂടിയേ തീരൂ. നിലവിൽ റഷ്യ എണ്ണ കൂടുതൽ രാജ്യങ്ങളും ബാൻ ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിപണിയിൽ ഡിമാൻഡ് ഉയർത്തുകയാണ് സൗദി അറേബ്യ. തീർച്ചയായും എണ്ണ കയറ്റുമതിയിലൂടെ രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താം. പക്ഷേ ഇവിടെ സൗദി അറേബ്യ എണ്ണ വില വർധനവിനെ ഒരു ഡിപ്ലോമാറ്റിക് ടൂളായും ഉപയോഗിക്കുന്നുണ്ട്. നോക്കൂ, സൗദി ഒരിക്കലും റഷ്യയെ ഉപരോധിക്കുന്നതിന് അനുകൂലമായ നിലപാടെടുത്ത രാജ്യമല്ല. കഴിഞ്ഞ മാസം അവസാനം പോലും റഷ്യയുടെ ഊർജ്ജ മന്ത്രി റഷ്യയെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൽമാൻ പറഞ്ഞത് ലോകം ഇന്ന് ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ വില മനസ്സിലാക്കുന്നു എന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപെക് പ്ലസ്. 24 രാജ്യങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഈ ലിസ്റ്റിൽ റഷ്യയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഒപെക് പ്ലസിന്റെ ലീഡർ പൊസിഷൻ വഹിക്കുന്നത് സൗദി അറേബ്യയാണ്. 2016 മുതൽ ഓയിൽ പ്രൈസിംഗിൽ തീരുമാനമെടുക്കുന്നത് സൗദി അറേബ്യയും റഷ്യയും ചേർന്നാണ്. ഇതൊരു പരസ്പര സഹകരണ ബന്ധമാണ്. പക്ഷേ ഈ ബന്ധത്തിൽ ഇന്ന് വിള്ളൽ വീണിരിക്കുന്നു. റിയാദിന് താല്പര്യമില്ലെങ്കിൽ കൂടി ഒപെക്കിലെ പല രാജ്യങ്ങളും റഷ്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എണ്ണ ഇറക്കുമതി, ഇത് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും വലിയ സാങ്കേതികതകൾ നിറഞ്ഞതാണ്. കാരണം എണ്ണ ഇറക്കുമതിയിൽ പകരക്കാരനെ കണ്ടെത്തുക ഒട്ടും എളുപ്പമല്ല. ഒരു രാത്രി കൊണ്ട് റീപ്ലേസിംഗ് നടക്കുന്ന ഒന്നല്ല ഈ ഓയിൽ ചേഞ്ചിങ്. ഇന്ന് മാർക്കറ്റിൽ 2 തരം എണ്ണകൾ അവൈലബിൾ ആണ്. അവയെ ഇറക്കുമതി ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ ഫെസിലിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ടാണ്. സാങ്കേതിക വിദ്യയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്ത് അതിനെ ശുദ്ധീകരിക്കും. അല്ലാത്തവർ എണ്ണയാക്കി ഇറക്കുമതി ചെയ്യും. ഇനി നിങ്ങൾ സ്ഥിരമായി റഷ്യൻ ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണെങ്കിൽ നാളെ അത് നിർത്തലാക്കി സൗദി ഓയിൽ വാങ്ങാൻ തീരുമാനിച്ചാൽ അത് കഴിയില്ല. കാരണം റഷ്യ തരുന്ന അതേ വേരിയന്റ് അല്ല സൗദി നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രോസസ്സിംഗ് ടൈപ്പ് അപ്പാടെ മാറും. ആ പുതിയ വേരിയന്റിന് വേണ്ടി നമ്മൾ പുതിയ ക്രമീകരണങ്ങൾ നടത്തേണ്ടി വരും. അതാണ് റഷ്യൻ എണ്ണ ഉടനടി നിർത്തലാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളും മടിക്കുന്നത്, അവർ സമയം തേടുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യൻ എണ്ണ ഇറക്കുമതിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് അവർ റഷ്യൻ എണ്ണയെ ആശ്രയിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ഏഷ്യ അങ്ങനെയല്ല. അവർക്ക് എണ്ണ കൂടിയേ തീരൂ, ആശ്രയിച്ചേ മതിയാവും. കൂടുതൽ വാർത്തകൾ അറിയാൻ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.